ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് എക്സാം എഴുതുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പി എസ് സിയുടെ പുതിയൊരു വിജ്ഞാപനത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതായത് മത്സ്യഫെഡിലെ വേക്കൻസിയെ പറ്റിയാണ്. ഏകദേശം 300-ലേറെ ഒഴിവുകളാണ് മത്സ്യഫെഡിൽ വരാൻ പോകുന്നത്. കേരള കോപ്പറേറ്റീവ് മത്സ്യഫെഡിനകത്ത്, മത്സ്യ ഫെഡറേഷനകത്ത് 300-ലേറെ ഒഴിവുകളാണ് പി എസ് സി പുതിയതായിട്ട് വിളിക്കാനിരിക്കുന്നത്. ഈ 300-ൽ ഏറെ ഒഴിവുകളെന്ന് പറയുമ്പോൾ 12 തസ്തികകളിലേക്കാണ് പി എസ് സി വിജ്ഞാപനം നടത്തുന്നത്. അത് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. മത്സ്യഫെഡിലെ 12 തസ്തികയിലേക്ക് 36 വിജ്ഞാപനങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അത് എല്ലാം കൂടി 300-ൽ പരം ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ തസ്തികയ്ക്കും 3 വീതം വിജ്ഞാപനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ടത്, ഓരോ തസ്തികയ്ക്കും 3 വീതം വിജ്ഞാപനമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് 3 കാറ്റഗറിയിലായിരിക്കും ഈ വിജ്ഞാപനം വിളിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നേരിട്ടുള്ള വിജ്ഞാപനമായിരിക്കും. രണ്ടെന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്കും ആശ്രിതർക്കുമുള്ള കാറ്റഗറിയാണ്. മൂന്നെന്ന് പറഞ്ഞാൽ പ്രാഥമിക സഹകരണ സംഘ ജീവനക്കാർക്കുള്ള റിസർവേഷനാണ്. അപ്പോൾ ഓരോ തസ്തികയ്ക്കും 3 വിജ്ഞാപനമാണ് ഉണ്ടായിരിക്കുന്നത്. നേരിട്ടുള്ളത് മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കുമുള്ളത്, 3 പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാർക്കുള്ളത്. ഇതിനകത്ത് 50% ഒഴിവുകൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. അതായത് 50% ഒഴിവിൽ നേരിട്ടുള്ള നിയമനമാണ് വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. 30% ഫിഷർമാൻ കമ്മ്യൂണിറ്റി പെട്ടവർക്ക് വേണ്ടി ഉള്ളതാണ്. 30% മത്സ്യത്തൊഴിലാളിയിൽ നിന്നോ അവരുടെ ആശ്രിതരിൽ നിന്നോ ആയിരിക്കും നിയമനം നടത്തുന്നത്. ബാക്കി 20% ഒഴിവ് പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്ക് വേണ്ടി ഉള്ളതാണ്. അതായത് പ്രൈമറി ഫിഷർമാൻ സൊസൈറ്റിയിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ് ബാക്കി 20%. അപ്പോൾ ഓരോ തസ്തികയ്ക്കും 3 വീതം വിജ്ഞാപനമായിരിക്കും ഉണ്ടാകുന്നത്. 1 ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്, 2 മത്സ്യത്തൊഴിലാളികൾക്കും അവരുടെ ആശ്രിതർക്കുമുള്ളത്, 3 പ്രാഥമിക സഹകരണ സംഘം ജീവനക്കാർക്കുള്ളത്, അതായത് പ്രൈമറി ഫിഷർമാൻ സൊസൈറ്റിയിലെ എംപ്ലോയീസിന് ഉള്ള നിയമനം. 12 തസ്തികളിലേക്ക് പി എസ് സി വിജ്ഞാപനം ഉടൻ വരുന്നതായിരിക്കും. പ്രധാനപ്പെട്ട പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓഫീസർ, അസിസ്റ്റൻറ്റ്, ഓപ്പറേറ്റർ, റെഫ്രിജറേഷൻ മെക്കാനിക്ക്, ടൈപ്പിസ്റ്റ്, ഡി ടി പി ഓപ്പറേറ്റർ, മെക്കാനിക്ക്, സെയിൽസ്മാൻ, പ്രധാനപ്പെട്ട പോസ്റ്റുകൾ ഇവയൊക്കെയാണ്. തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട തസ്തികകൾ. ഈ തസ്തികയ്ക്കുള്ള വിശേഷ ചട്ടം കഴിഞ്ഞ വർഷമാണ് അംഗീകരിച്ചത്. അതനുസരിച്ചിട്ട് ആദ്യമായിട്ടാണ് പി എസ് സി വിജ്ഞാപനം കാണിച്ച് നിയമനം നടത്താൻ ഒരുങ്ങുന്നത്. മുമ്പ് അസിസ്റ്റൻ്റ് തസ്തികയിൽ സഹകരണ അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്നും റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്തിയിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യമായിട്ടാണ് പി എസ് സി ഇപ്പോൾ ഇങ്ങനൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നേരത്തെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റികൾക്കുള്ള റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഈ തസ്തികയിലുള്ള വിശേഷാൽ ചട്ടം കഴിഞ്ഞ വർഷമാണ് അംഗീകരിച്ചത്. ആ ചട്ടപ്രകാരം ആദ്യമായിട്ടാണ് പി എസ് സി ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്. പണ്ട് ഈ തസ്തികയിലുള്ള നിയമനം അപ്പെക്സ് സൊസൈറ്റിയിൽ നിന്നുള്ള റാങ്ക് പട്ടികയിൽ നിന്നായിരുന്നു നിയമനം നടത്തിയിരുന്നത്. ഈ വിശേഷ ചട്ടം അംഗീകരിച്ചതോടെ പൊതു റാങ്ക് പട്ടികയിൽ നിന്നും നിയമനം നടത്താനാകുന്ന സ്ഥിതി ഇപ്പോൾ ഇല്ലാതെയായി. മത്സ്യത്തൊഴിലാളികൾക്കും അംഗസംഘ ജീവനക്കാർക്കുമുള്ള പ്രത്യേക നിയമനം സാധിക്കാതെ വന്നു നേരത്തെയുള്ള സമയത്ത്. അതുകൊണ്ടാണ് മത്സ്യഫെഡിന് മാത്രമായിട്ട് ഇപ്പോൾ ഇങ്ങനൊരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്കും ആശ്രിതർക്കുമുള്ള നിയമന വിഹിതം നേരത്തെ 10% പക്ഷേ വിശേഷ ചട്ടപ്രകാരം 30% ഇപ്പോൾ ഉയർന്നത്. ഇതിൽ 50% ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റും 30% ഫിഷർമാൻ കമ്മ്യൂണിറ്റി പെട്ടവർക്കും 20% പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ എന്ന് പറയുമ്പോൾ മത്സ്യഫെഡിൻ്റെ പ്രാഥമിക സംഘത്തിൽ വരുന്ന ജീവനക്കാർക്ക്
അയക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി ആയിരിക്കും. നേരത്തെ 10% മാത്രമായിരുന്നു മത്സ്യത്തൊഴിലാളികൾക്കും ആശ്രിതർക്കുമുള്ള നിയമന വിഹിതം നടത്തിയിരുന്നത്. പക്ഷേ ആ സ്ഥാനത്താണ് ഇപ്പോൾ 30% മാറിയത്. ഈ 12 തസ്തികയിലേക്ക് ഏകദേശം 300 ഒഴിവുകളാണ് ഉണ്ടാവാൻ പോകുന്നത്. പി എസ് സി സംബന്ധിച്ചും ഈ ഒരു ഫീൽഡിൽ ജോലി നോക്കുന്നവർക്കും ഏറ്റവും നല്ല ഒരു അവസരം ആണ് ഇത്. അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത കാര്യങ്ങളും ഇതിൻ്റെ സിലബസും ഇതിൻ്റെ ക്വാളിഫിക്കേഷനും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുക. പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് മേഖലയിൽ ജോലി നോക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു അവസരമാണ് പി എസ് സി വഴി നിയമനം കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരമാണിത്. മാക്സിമം എല്ലാവരും ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. സഹകരണ മേഖലയിലെ അടുത്ത തൊട്ടടുത്ത പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന എക്സാമാണ്. ഒക്ടോബർ 31 ആ എക്സാം നടക്കുന്നത്. അപ്പോഴേ ഇപ്പോഴും അതിൻ്റെ സിലബസ് ചോദിച്ചുകൊണ്ട് പലരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാറുണ്ട്. പ്രധാനമായിട്ട് അതിനകത്ത് ചോദിക്കുന്നത് ഇംഗ്ലീഷ്, മെൻ്റൽ എബിലിറ്റി, ഓഡിറ്റിങ്, അക്കൗണ്ടൻസി, കോപ്പറേഷൻ, ബാങ്കിങ് എന്നിവയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിൽ ഒരുപാട് പേർക്ക് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഹാൾ ടിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് SMS വന്നിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പരീക്ഷാ സമയവും നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും നിങ്ങളുടെ സെൻറ്ററിൻ്റെ നമ്പര് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും. അതോ ആർക്കെങ്കിലും ഹാൾ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ പരീക്ഷ നടക്കുന്ന സ്കൂളിൻ്റെ പേര് നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂളിൽ പരീക്ഷയ്ക്ക് തൊട്ട് 1 മണിക്കൂർ മുമ്പിൽ നേരത്തെ നിങ്ങളവിടെ ചെല്ലണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ID proof കൊണ്ട് ചെല്ലണം, നിങ്ങളുടെ ഒരു ഫോട്ടോ കൊണ്ട് ചെല്ലണം, ID proof കോപ്പിയും കൊണ്ട് ചെല്ലണം, ഒറിജിനലും കൊണ്ട് വരണം, കോപ്പിയും കൊണ്ട് വരണം. അവിടെ ചെന്ന് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സാഹചര്യം അവരൊരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ ആരും മറക്കണ്ട, ഹാൾ ടിക്കറ്റ് കിട്ടിയിരുന്ന് കരുതി ആരും പരീക്ഷയ്ക്ക് പോകാതെ ഇരിക്കരുത്. ഒക്ടോബർ 31 എക്സാം. പ്രധാനപ്പെട്ട സിലബസ് ഇംഗ്ലീഷ്, കോപ്പറേഷന്, ബാങ്കിങ്, അക്കൗണ്ടൻസി, ഓഡിറ്റിങ് എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോർഷൻസാണ്. എല്ലാവരും വളരെ ഭംഗിയായി പഠിക്കുക. ഹാൾ ടിക്കറ്റ് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേര് പരീക്ഷ എഴുതാതെ ഇരിക്കരുത്. നിങ്ങളുടെ ഫോണിൽ വന്നിട്ടുള്ള മെസ്സേജ് നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് നിങ്ങളുടെ പരീക്ഷാ സെൻറ്റർ കാണും, സമയം കാണും, എല്ലാം കാണും. ആ സ്കൂളിൽ നിങ്ങൾ മാക്സിമം നേരത്തെ എത്തുക. നിങ്ങൾ ID proof ചെല്ലുക. ഹാൾ ടിക്കറ്റ് നിങ്ങൾ കിട്ടിയില്ല എന്നുള്ള വിവരം നിങ്ങളവിടെ ധരിപ്പിക്കുക. മത്സ്യഫെഡിൻ്റെ ഈ ഒരു വേക്കൻസിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ സിലബസിനെ പറ്റിയും അതിൻ്റെ പരീക്ഷാ തീയതിയെപ്പറ്റിയും അതിലെ ക്വസ്റ്റ്യൻസിനെ പറ്റിയെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു പോസ്റ്റ് അതിൻ്റെ തസ്തികകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓഫീസറെ, അസിസ്റ്റൻറ്റ് ഓപ്പറേറ്റർ, റെഫ്രിജറേഷൻ മെക്കാനിക്ക്, ടൈപ്പിസ്റ്റ്, DTP ഓപ്പറേറ്റർ, മെക്കാനിക്ക്, സെയിൽസ്മാൻ, പ്രധാനപ്പെട്ട തസ്തികകൾ ഇതൊക്കെയാണ്. തുടങ്ങിയവരാണ് നിയമനം ഉണ്ടാവുന്നത്. ഈ ഒരു അവസരം മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മൊത്തം 160 ക്വസ്റ്റ്യൻ ആയിരിക്കും. 160 ക്വസ്റ്റ്യന് അര മാർക്ക് വെച്ചിട്ട് 80 നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിൻ്റെ മാർക്ക് ഇടുന്നത്. 160 ക്വസ്റ്റ്യനകത്ത് അര മാർക്ക് വെച്ചിട്ട് 80 പരീക്ഷയ്ക്ക് ടോട്ടൽ മാർക്ക് വരുന്നത്. ഈ 80 ഷോർട്ട് ലിസ്റ്റ് കട്ട് ഓഫിന് മുകളിൽ വരുന്നവർ മാത്രമേ ഷോർട്ട് ലിസ്റ്റിൽ വരത്തുള്ളൂ. അതും പ്രകാരമാണ് ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുന്നത്. ബാക്കി 20 ഇൻ്റർവ്യൂവിന് കിട്ടുന്ന മാർക്കാണ്. ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ 80, 20, 100 മാർക്കിലാണ് അവസാനം ഫൈനൽ ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. 160 ക്വസ്റ്റ്യനാണുള്ളത്, അര മാർക്ക് വെച്ചിട്ട് 80 പലരും ചോദിക്കാറുണ്ട് PSC പോലെ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കുണ്ടോയെന്ന്. നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല, കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഈ ടെസ്റ്റിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കത്തില്ല. PSC നടത്തുന്ന ടെസ്റ്റാണെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയാണെങ്കിൽ അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ക്വസ്റ്റ്യൻ അര മാർക്ക് വെച്ചിട്ട് 80 മാർക്കിനായിരിക്കും പരീക്ഷ നടത്തുന്നത്. അതിനകത്ത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ ഇൻ്റർവ്യൂവിന് ബോർഡ് വിളിക്കുകയും ഇൻ്റർവ്യൂവിന് ബോർഡിൽ നിന്ന് അർഹരായവരെ അറിയിക്കും. ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിക്കുന്നത് ബാങ്കായിരിക്കും, അതായത് ബാങ്കുകളായിരിക്കും ഇൻ്റർവ്യൂവിന് നടത്തുന്നത്. ആ പരീക്ഷയെ വിജയിക്കുന്നവർ വെച്ച് ആ ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂടെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പിന്നെ ഫൈനൽ ലിസ്റ്റ് കിട്ടുന്നത്.
അപ്പോൾ നെഗറ്റീവ് മാർക്കില്ല. എല്ലാവരും കമൻറ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കുണ്ടോ എന്ന്. ഈ പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കില്ല, പക്ഷേ മത്സ്യബന്ധനത്തിലേക്കുള്ള പി എസ് സി നടത്തുന്ന പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കുണ്ട്. അത് പി എസ് സി ആണ് നടത്തുന്നത്. ഒക്ടോബർ 31 എക്സാം നടത്തുന്നത് കോപ്പറേറ്റീവ് സർവീസ് പരീക്ഷാ ബോർഡാണ്, സഹകരണ പരീക്ഷാ ബോർഡാണ്. അത് സഹകരണ ബാങ്കിലേക്കുള്ള ക്ലർക്ക് ക്യാഷറിൻ്റെ പരീക്ഷയാണ്. അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ മത്സ്യഫണ്ടിൻ്റെ പുതിയ ഒഴിവുകളും അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ജോലി കിട്ടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.